Dear children, a hearty welcome to online classes of Mar Elias Higher Secondary School in English. And today we are starting our classes in English. Hope all of you will enjoy the classes, write the assignments and send it to concerned teachers. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമ്മുടെ ഇംഗ്ലീഷ് ക്ലാസ്സസ് ആരംഭിക്കുകയാണ്. മാർ എലിയാസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എട്ടാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സസ് ഇന്ന് ആരംഭിക്കുന്നു. മലയാളത്തിലും ഇംഗ്ലീഷിലും ക്ലാസ്സുകൾ എടുക്കേണ്ടി വരും, കാരണം രണ്ട് മീഡിയത്തിലെ കുട്ടികളും നമ്മുടെ ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിലുണ്ട്. സോ ദ ക്ലാസ്സസ് വിൽ ബി ഗോയിങ് ഇൻ മലയാളം ആൻഡ് ഓൾസോ ഇൻ ഇംഗ്ലീഷ്. ആൻഡ് ആസ് എ ബിഗിനിങ് വി ആർ ഡൂയിങ് എ സ്മോൾ പോയം. ദ പോയം ഇസ് താജ്മഹൽ. ഇറ്റ് ഈസ് റിട്ടൺ ബൈ രവീന്ദ്രനാഥ ടാഗോർ. It is included in the first unit of your textbook. And anyway, we are very happy to introduce you with a poem, Taj Mahal by Ravindranath Tagore. Thank you. പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങളുടെ എട്ടാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന താജ്മഹൽ എന്ന കവിത യൂണിറ്റ് വണ്ണിലെ കവിതയാണത്. ആ കവിതയാണ് നമ്മളിന്നിവിടെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ താജ്മഹൽ എന്ന കവിത, സത്യത്തിൽ ആ കവിതയുടെ പേര് ഷാജഹാൻ എന്നാണ്. ഷാജഹാൻ എന്ന പേരിൽ രവീന്ദ്രനാഥ ടാഗോർ എഴുതിയ ഒരു കവിതയുടെ കുറച്ച് ലൈൻസ് മാത്രമാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആ ലൈൻസിന് താജ്മഹൽ എന്ന് പേരിട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ശരിക്കും ആ കവിതയുടെ പേര് ഷാജഹാൻ എന്നാണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ടെക്സ്റ്റ് ബുക്കിലെ കവിതയുടെ ഭാഗങ്ങൾ ഒന്ന് കേട്ടു നോക്കാം. അതിൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കാം. You knew, Emperor of India, Shahjahan, that life, youth, wealth, renown, all float away down the stream of time. Your only dream was to preserve forever your heart's pain. The harsh thunder of imperial power would fade into sleep, like a sunset's crimson splendor. But it was your hope that at least a single eternally heaved sigh would stay to grieve the sky. Though emeralds, rubies, pearls are all but as the glitter of a rainbow tricking out empty air and must pass away. Yet still one solitary tear would hang on the cheek of time in the form of this white and gleaming Taj Mahal. എല്ലാവരും വീഡിയോ കേട്ട് കഴിഞ്ഞല്ലോ. ഇനി നമുക്ക് ആ കവിതയുടെ വരികളിലൂടെ ഒന്ന് പോയി നോക്കാം. താജ്മഹൽ. താജ്മഹൽ ഇസ് കൺസിഡേർഡ് ആസ് വൺ ഓഫ് ദ സെവൻ വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ്. ഇറ്റ്സ് എ വർക്ക് ഓഫ് ആർട്ട് ദറ്റ് എക്സെൽസ് ടൈം ആൻഡ് ഹിസ്റ്ററി. ദ ഫോളോയിങ് ലൈൻസ് ആർ ഫ്രം ടാഗോർസ് പോയം ഷാജഹാൻ. ഇൻ ദിസ് പോയം ടാഗോർ സ്പീക്സ് ഓഫ് ദ ഇമോർട്ടൽ ക്രിയേഷൻ, ദ താജ്മഹൽ ആൻഡ് ദ ടൈംലെസ് അപ്പീൽ ഓഫ് ദറ്റ് ഗ്രേറ്റ് മോണുമെന്റ്. സോ ലെറ്റ്സ് ലുക്ക് ഇൻ ടു ദ പോയം. You knew, Emperor of India, Shah Jahan, that life, youth, wealth, renown, all float away down the stream of time. Your only dream was to preserve forever your heart's pain. The harsh thunder of imperial power would fade into sleep, like sunset's crimson splendor, but it was your hope that at least a single eternally heaved sigh would stay to grieve the sky. Though emeralds, rubies, pearls are all but as the glitter of a rainbow tricking out empty air and must pass away, yet still one solitary tear would hang on the cheek of time in the form of this white and gleaming താജ്മഹൽ. നൗ ചിൽഡ്രൻ, ലെറ്റ്സ് ഗോ ഡീപ് ഇൻ ടു ദ പോയം. ലെറ്റ്സ് ഗോ ഇൻ ടു ദ മീനിങ്സ് ഓഫ് ഈച്ച് ആൻഡ് എവറി ലൈൻ. യു ന്യൂ, എംപറർ ഓഫ് ഇന്ത്യ ഷാജഹാൻ. എംപറർ എന്ന് പറഞ്ഞാൽ ചക്രവർത്തി. യു ന്യൂ, ദറ്റ് ഇസ് യു ഓൾ നോ, നിങ്ങൾക്കറിയാം ഇന്ത്യയിലെ ചക്രവർത്തിയായിരുന്ന ഷാജഹാനിനെ കുറിച്ച് നിങ്ങൾക്കറിയാം. ദറ്റ് ലൈഫ്, യൂത്ത്, വെൽത്ത് ആൻഡ് റിനൗൺ, അദ്ദേഹത്തിന്റെ ജീവിതവും യൗവനവും അദ്ദേഹം ഉണ്ടാക്കിയ സമ്പത്തും പ്രശസ്തിയും എവറിത്തിങ്, ദ ലൈഫ്, യൂത്ത്, വെൽത്ത്, റിനൗൺ, ഓൾ ദീസ് തിങ്സ്. പക്ഷെ ഇതിനെല്ലാം എന്ത് സംഭവിക്കും? ഓൾ ഫ്ലോട്ട് അവേ ഡൗൺ ദ സ്ട്രീം ഓഫ് ടൈം.
വെൻ ടൈം പാസസ് ഓൾ ദീസ് തിങ്സ് വിൽ ബി ലീവിംഗ്. അതായത് ലൈഫും യൂത്തും വെൽത്തും റിനൗണും എല്ലാം സമയം പോകുന്നതനുസരിച്ച്, കാലം പോകുന്നതനുസരിച്ച് അതെല്ലാം പോയിക്കൊണ്ടിരിക്കും. യുവർ ഓൺലി ഡ്രീം, ഇനി ആകെയുള്ളൊരു സ്വപ്നം, വാസ് ടു പ്രിസേർവ്, ഷാജഹാന്റെ ഒരു സ്വപ്നം വാസ് ടു പ്രിസേർവ് ഫോർ എവർ യുവർ ഹാർട്ട്സ് പെയിൻ. അദ്ദേഹത്തിന്റെ ഹാർട്ട്സ് പെയിൻ എന്ന് പറയുന്നത് മിക്കവാറും അത് കവി ഉദ്ദേശിച്ചിരിക്കുന്നത് മുംതാസിന്റെ ഡെത്ത് ആയിരിക്കും. അദ്ദേഹത്തിന്റെ വൈഫായിരുന്ന മുംതാസ് മഹലിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് താജ്മഹൽ പണിതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഹാർട്ട്സ് പെയിൻ, ആ ഹൃദയവേദന, അത് മുംതാസിന്റെ ഡെത്ത് തന്നെ ആവാം. ദ ഹാർഷ് തണ്ടർ ഓഫ് ഇംപീരിയൽ പാർ, ഇംപീരിയൽ പാർ ആ രാജകീയമായ ആ ശക്തി, അതിന്റെ ആ ഹാർഷ് തണ്ടർ അല്ലെങ്കിൽ ആ ഇടിമുഴക്കം, അതെല്ലാം പോകും. ഓൾ ദീസ് തിങ്സ് വുഡ് ഫെയ്ഡ് ഇൻ ടു സ്ലീപ്പ്, അതെല്ലാം പതുക്കെ പതുക്കെ മാഞ്ഞു പോകും. എങ്ങനെയാ? ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡർ, സൺസെറ്റിന്റെ ആ ഒരു വലിയ ചുമപ്പിൽ വന്നിട്ട് സൺസെറ്റ് പതുക്കെ പതുക്കെ നമുക്ക് കാണാൻ സാധിക്കാത്ത രീതിയിൽ പോകുന്നത് പോലെ ഈ ഇംപീരിയൽ പവറിന്റെ ഹാർഷ് തണ്ടർ, ഇംപീരിയൽ പവറിന്റെ രാജകീയമായ ആ ശക്തിയെല്ലാം പതുക്കെ പതുക്കെ പോകും. But it was your hope that at least a single eternally heaved sigh would stay. പക്ഷെ ആ ഒരു ഹോപ്പ്, ഒരു സൈ, ഒരു ഒരു നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു സൈ, അത് നിലനിൽക്കണം, അത് നിലനിൽക്കുമെന്നുള്ള പ്രതീക്ഷ, അത് നിലനിൽക്കണം എന്ന് വിചാരിച്ചാണ് നിങ്ങൾ എന്തെങ്കിലും ചെയ്തിരിക്കുന്നത്. ഷാജഹാന്റെ ആ ലൈഫിൽ അദ്ദേഹത്തിന്റെ പ്രതീക്ഷ, അദ്ദേഹത്തിന്റെ ആ ഒരു വലിയ ദുഃഖം, അത് എന്നെന്നും ദുഃഖമല്ല, ആ ഇറ്റേണൽ സൈ, ആ സൈ എന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട്, ടു ഗ്രീവ് ദ സ്കൈ, അതായത് ഗ്രീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുഃഖമാണ്, സാഡ്നസ് ആണ്. ഇവിടെ സ്കൈ ദുഃഖിക്കുന്നൊന്നുമില്ല, അതൊരു കവി ഭാഷ എന്നേ ഉദ്ദേശിക്കേണ്ടതുള്ളൂ. എല്ലാത്തിനെയും ദുഃഖിപ്പിക്കും നിങ്ങളുടെ ആ ദുഃഖം, അത് നാട് മുഴുവൻ അറിയുന്ന രീതിയിൽ അതൊരു വലിയ ഒരു സിമ്പിളായിട്ട്, സിമ്പിൾ ഓഫ് ലവ് ആയിട്ട് അത് നിലനിൽക്കുന്നു. അത് താജ്മഹലിനെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഇനി അടുത്ത ഭാഗം എടുത്തു കഴിഞ്ഞാൽ, ദോ എംറാൾസ്, റൂബീസ്, പേൾസ് ആർ ഓൾ ബട്ട് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ ട്രിക്കിംഗ് ഔട്ട് എം ടി എയർ. ഇനി എംറാൾസ്, എംറാൾഡ്, റൂബി, പേൾ, ഇതെല്ലാം നിങ്ങൾക്കറിയാം പലതരം കല്ലുകളാണ്. എംറാൾസ് മരതകം ആണ്, റൂബീസ് മാണിക്യം, അതുപോലെ പേൾസ് മുത്തുകൾ, ഇതെല്ലാം ഇതിന്റെ എല്ലാം ഗ്ലിറ്റർ, അതിന്റെ തിളക്കം, ഇറ്റ് ഇസ് ആസ് ദ ഗ്ലിറ്റർ ഓഫ് എ റെയിൻബോ, ഒരു റെയിൻബോയുടെ തിളക്കം പോലെ. ട്രിക്കിംഗ് ഔട്ട് എം ടി എയർ ആൻഡ് മസ്റ്റ് പാസ് അവേ, അതിന്റെ തിളക്കവും ചിലപ്പം പതുക്കെ പാസ് ചെയ്ത് പോകാം. Yet one still one solitary tear, ഇതെല്ലാം പാസ് ചെയ്ത് പോകാം, അതായത് കാലചക്രം തിരിയുമ്പോൾ ഇതിനെല്ലാം മാറ്റം സംഭവിക്കാം. എന്നാൽ മാറ്റം സംഭവിക്കാത്ത ഒരേ ഒരു കാര്യം, ഒരു സോളിറ്ററി ടിയർ ഡ്രോപ്പ് പോലെ, ആ ടിയർ ഡ്രോപ്പ് പോലെയാണ് എന്ത്, വുഡ് ഹാങ് ഓൺ ദ ചീക്ക് ഓഫ് ടൈം, കാലമാകുന്ന കവിളിൽ അത് കിടക്കുമെന്നാണ് പറയുന്നത്. സോളിറ്ററി ടിയർ ഒരു ഒരു കണ്ണുനീർ തുള്ളിയായി കാലചക്രമാകുന്ന കവിളിൽ കിടക്കുന്ന ഒരു ഒരു സാധനമായിട്ടാണ് ഈ താജ്മഹൽ. അതായത് അത് ഒരിക്കലും പോകാത്ത രീതിയിൽ, കവിൾത്തടങ്ങൾ എന്ന് പറഞ്ഞാൽ കവിൾത്തടങ്ങളിൽ എന്തുണ്ടെങ്കിലും അത് ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. അതുപോലെ തന്നെ ആ ഒരു അതൊരു ടിയർ ഡ്രോപ്പാണ് ആ സങ്കടം, അത് എപ്പോഴും കിടക്കുന്നു എവിടെ, ഓൺ ദ ചീക്ക് ഓഫ് ടൈം. ടൈം എന്ന് പറയുന്ന ഇവിടെ ഉദ്ദേശിക്കുന്നതിൻ്റെ കാരണം അത് ഇറ്റേണലാണ്. ടൈം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് ഓൾവേസ് ചേഞ്ചിങ്, അത് അവസാനിക്കുന്നില്ല, അത് അന്തമില്ലാതെ പോവുകയാണ്, സമയം പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇൻ ദ ഫോം ഓഫ് ദിസ് വൈറ്റ് ഗ്ലീമിംഗ് താജ്മഹൽ, ഈ കണ്ണുനീർത്തുള്ളി എന്ത് രൂപത്തിലാണ്, ഈ വെള്ള കളറിൽ നല്ല തിളങ്ങുന്ന താജ്മഹലിന്റെ രൂപത്തിലുള്ള ഒരു കണ്ണുനീർത്തുള്ളിയെ സമയമാകുന്ന കവിൾത്തടത്തിൽ നിലനിർത്തിക്കൊണ്ടാണ് ബാക്കി എല്ലാ സാധനങ്ങളും ബാക്കി എന്തും പാസ് ചെയ്ത് പോയെങ്കിലും ഈ താജ്മഹലിന്റെ ഭംഗിയും അതിൻ്റെ ആ ഒരു അർത്ഥവും ആ ഷാജഹാന്റെ ഹൃദയവേദനയും പേറുന്ന ആ താജ്മഹൽ ഇന്നും നിലനിൽക്കുന്നു. അത് തന്നെയാണ് ഈ പോയത്തിന്റെ മീനിങ്. So the poet is telling, although emeralds, rubies, pearls, all these things, the glitter or the shining of all these things may disappear, but the shining of the Taj Mahal, it is as a solitary tear. Taj Mahal is as a teardrop which is hanging now in the cheek of time. And it is there, it is the white gleaming Taj Mahal, it is still there. It is not changing. It is ever and ever there. Thank you. പ്രിയപ്പെട്ട കുട്ടികളെ, സെവൻത് സ്റ്റാൻഡേർഡ് വരെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും പല കാര്യങ്ങളും, പോയംസ് എല്ലാം പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ ഫ്രം എയ്ത്ത് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ദ ക്വസ്റ്റ്യൻ പാറ്റേൺ ഇസ് എൻറ്റയർലി ഡിഫറെൻറ്റ്. പോയറ്റിക് ഡിവൈസസ് ഒക്കെ ചോദിക്കും, അതായത് അലങ്കാരങ്ങളും അലങ്കാരങ്ങളെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കും. ഒരു കവിതയാവുമ്പം അതിൽ അലങ്കാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അതെല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന രീതിയിലാണ് എയ്ത്ത് സ്റ്റാൻഡേർഡ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ. അപ്പോൾ അത് കുറച്ചൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനകത്ത് ഇപ്പം നമ്മുടെ ഈ കഴിഞ്ഞ പോയത്തിൽ
ദെർ ആർ ഇൻസ്റ്റൻസ് ഓഫ് സിമിലി. സിമിലി എന്ന് പറഞ്ഞാൽ അതൊരു പോയറ്റിക് ഡിവൈസ് ആണ്. ഇപ്പൊ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ചില ലൈൻസ്. ഇപ്പൊ നിങ്ങൾക്ക് സാധാരണ ക്വസ്റ്റ്യൻ പേപ്പർ തരുന്നത് ഒരു നാല് ലൈൻ തന്നിട്ട് അതിന്റെ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അപ്പൊ ചിലപ്പോൾ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ സിമിലിക്ക് ഒരു എക്സാമ്പിൾ എഴുതാമോ എന്ന് ചോദിക്കാറുണ്ട്. ആൻഡ് യു ഷുഡ് നോ വാട്ട് ഇസ് സിമിലി. ദാറ്റ് ഇസ് ടു വെൻ വി കമ്പയർ ടു തിങ്സ് യൂസിങ് ലൈക്ക് ആൻഡ് ലൈക്ക് ഓർ ആസ് ദാറ്റ് ഇസ് കോൾഡ് സിമിലി. രണ്ട് കാര്യങ്ങളെ ലൈക്ക് അല്ലെങ്കിൽ ആസ് ഉപയോഗിച്ച് കമ്പയർ ചെയ്യുന്നതിനാണ് സിമിലി എന്ന് പറയുന്നത്. അത് പോയട്രിയിലും വരാറുണ്ട് ചിലപ്പോൾ കഥകളിലും അത് വരാറുണ്ട്. ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ഇംപീരിയർ പവർ, ആ ഇംപീരിയർ രാജകീയമായ ആ ഒരു രാജകീയ ശക്തി അതിനെന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്, അതിനെ ലൈക്ക് എ സൺസെറ്റ്സ് ക്രിംസൺ സ്പ്ലെൻഡറിലേക്ക് അതിനെ ഒന്ന് താരതമ്യം ചെയ്തിരിക്കുകയാണ് കവി ചെയ്യുന്നത്. അതുപോലെ തന്നെ എമറാൾഡ്സ് റൂബീസ് ആസ് ദ ഗ്ലിറ്റർ ഓഫ് റെയിൻബോ, റെയിൻബോയുടെ തിളക്കവും ഇതിന്റെ തിളക്കവുമായി താരതമ്യം ചെയ്തിരിക്കുന്നു. അപ്പൊ ആ ലൈക്കും ആസും ഉപയോഗിച്ച് താരതമ്യം ചെയ്തിരിക്കുന്ന ആ രണ്ട് കാര്യങ്ങളും സിമിലി എന്ന് പറയുന്ന പോയറ്റിക് ഡിവൈസിന് ഉദാഹരണങ്ങളാണ്. പിന്നെ നിങ്ങൾ ഏഴാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഇമേജസ് ഉണ്ട്. ഇമേജസ് എന്ന് പറഞ്ഞാൽ ഓരോ വാക്കുകളിലും നമുക്ക് ഓരോ പടങ്ങൾ കാണാൻ സാധിച്ചാൽ, അങ്ങനെ പടങ്ങൾ കാണാൻ സാധിക്കുന്ന വാക്കുകൾ നമ്മൾ വിഷ്വൽ ഇമേജസ് എന്നും, ചില വാക്കുകൾ നമുക്ക് കേൾക്കാൻ സാധിക്കുന്നതാണെങ്കിൽ, അതായത് അതിലെ ആ ഒരു വാക്ക് നമ്മൾ വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ഓഡിറ്ററി ഇമേജുകളായി പറയാറുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഈ പോയം എടുത്തു കഴിഞ്ഞാൽ ക്രിംസൺ സ്പ്ലെൻഡർ, അതായത് അസ്തമയ സൂര്യൻ്റെ ആ ചുമപ്പ്, റെയിൻബോ, സോളിറ്ററി ടിയർ, ഇതെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്ന പിക്ചേഴ്സാണ്, ഇമേജസാണ്. അപ്പോൾ അതിനെ നമ്മൾ വിഷ്വൽ, കാണാൻ സാധിക്കുന്നതെല്ലാം വിഷ്വലാണ്, വിഷ്വൽ ഇമേജസ് എന്ന് പറയും. അതുപോലെ തന്നെ തണ്ടർ, ആ തണ്ടർ എന്നുള്ള വാക്കിൽ തന്നെ ആ ശബ്ദവുമുണ്ട്. സൈ, ദീർഘനിശ്വാസത്തിൻ്റെ ആ ശബ്ദമുണ്ട്. ഹാർഷ് തണ്ടർ, അപ്പോൾ ഈ തണ്ടർ സൈ എന്നുള്ള വാക്കുകളിലൂടെ ആ ശബ്ദങ്ങൾ കേൾക്കാൻ കഴിയുന്നതുകൊണ്ട് അതെല്ലാം ഓഡിറ്ററി ഇമേജുകൾക്ക് എക്സാമ്പിൾസാണ്. അപ്പോൾ ഇത് ഒന്ന് ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ പോയത്തിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ചില വാക്കുകൾ ട്രാൻസിയൻസും ഇറ്റേണിറ്റിയും പറയുന്ന വാക്കുകളാണ് ചോദിക്കുന്നത്. ട്രാൻസിയൻസ് എന്ന് പറഞ്ഞാൽ മാറ്റങ്ങൾ സംഭവിക്കാവുന്ന, അതായത് യൂത്ത്, വെൽത്ത്, ലൈഫ്, റിനൌൺ, ഇത് ആ രണ്ടാമത്തെ ലൈനിൽ തന്നെ കവി പറയുന്നുണ്ട്. ഇതിനെല്ലാം മാറ്റങ്ങൾ സംഭവിക്കും. എന്നാൽ ഇറ്റേണൽ ആയിട്ട് നിലനിൽക്കുന്ന എന്താണ്? ടൈം. ആർട്ട്, ആർട്ട് എന്ന് പറഞ്ഞാൽ കൺസ്ട്രക്ഷൻ വർക്കുകളാവാം, പിക്ചേഴ്സ് ആവാം, അതുപോലെ ആർട്ട് കലാപരമായ കാര്യങ്ങൾ, അത് കാലങ്ങളോളം നിലനിൽക്കും. അപ്പൊ ഈ ബ്യൂട്ടിയും അതിൻ്റെ കൂടെ വരുന്നുണ്ടെങ്കിലും ബ്യൂട്ടി ആളുകളുടെ സൗന്ദര്യമല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഈ കലാമൂല്യമുള്ള കൺസ്ട്രക്ഷൻസ്, ഇപ്പൊ താജ്മഹൽ പോലെയോ അല്ലെങ്കിൽ ഒരു ഒരു പെയിന്റിംഗ് പോലെയോ ഒക്കെ ആണെങ്കിൽ അതിന്റെ ബ്യൂട്ടി കാലാകാലം, അതായത് കാലത്തെ അതിജീവിച്ചും നിലനിൽക്കും, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ബ്യൂട്ടി, ടൈം ആൻഡ് ആർട്ട് ആർ ഇറ്റേണൽ. യൂത്ത്, വെൽത്ത്, ലൈഫ് ആൻഡ് റിനൌൺ ആർ ട്രാൻസിയന്റ്. അതുപോലെ തന്നെ പാസ് ചെയ്യുന്ന വേറൊരാണ് ദ ഷൈനിങ് ഓഫ് റൂബീസ്, പേൾസ് ആൻഡ് എമറാൾഡ്സ്, അതും പാസ് ചെയ്ത് പോകുന്നതാണ്. സോ താങ്ക് യു.